എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റ്? ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ചുറ്റും ഒരു കോയിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു കോയിൽ ഇൻസുലേറ്റഡ് വയറായിരിക്കും. അപ്പോൾ ഈ ഒരു കോയിലിലേക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഇതൊരു മാഗ്നറ്റായി മാറുന്നു. ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റ് നിർമ്മിക്കാനായിട്ട് നമുക്ക് ഒരു ബൾബ് വേണം. അടുത്തതായി നമുക്ക് ഇൻസുലേറ്റഡ് കോപ്പർ വയർ വേണം. ഇൻസുലേറ്റഡ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഒരു ബോൾട്ട് വേണം. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റ് ഈ ഒരു ബോൾട്ടിനാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അടുത്തതായി നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വേണം. എനിക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റ് വർക്ക് ചെയ്യാനുള്ള അത്രയും വോൾട്ടേജ് ഉള്ളൊരു ഇലക്ട്രിക് സെൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 12 വോൾട്ട് അഡാപ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റ് നിർമ്മിക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബോൾട്ട് എടുത്തതിന് ശേഷം, ഇതാണ് നമ്മുടെ ബോൾട്ട്, ഈ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഈ ഒരു ബോൾട്ടിലേക്ക് ചുറ്റി കിടക്കുക. അപ്പോൾ ആദ്യം കുറച്ച് നമുക്കിതിൽ നിന്നും അഴിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബോൾട്ടിൻ്റെ അതിൻ്റെ അറ്റത്ത് വയ്ക്കുക. കുറച്ച് പുറത്തേക്ക് ഇടണം, എന്നാൽ മാത്രമാണ് നമുക്ക് കറണ്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ ഒരു ബോൾട്ടിലേക്ക് ഇത് ഫുള്ള് ചുറ്റിയെടുക്കുക. സോ ഫ്രണ്ട്സ്, നമ്മൾ ഏതാണ്ട് ചുറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ കുറച്ച് ചുറ്റാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് വയറിലാണ് നമ്മൾ കറണ്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വയറിൻ്റെ ഇൻസുലേഷൻ കളയണം. അപ്പോൾ ഇതെന്തിനാണ് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിലേക്ക് പവർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് ഇതിലേക്ക് പവർ ചെല്ലത്തില്ല. അപ്പോൾ ഈ ഒരു ഇൻസുലേഷൻ നമുക്ക് ആദ്യം കളയണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ അതിൽ രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതേപോലെ ചുരണ്ടി കളയാം, അല്ലെങ്കിൽ ഒരു ക്യാൻഡിലിൻ്റെ അടുത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഇൻസുലേഷൻ പൊക്കോളും. അപ്പോൾ ഞാനിതൊന്ന് ചുരണ്ടി കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിൻ്റെ ഇൻസുലേഷൻ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, കുറച്ച് സിൽവർ കളർ പാർട്സ് ഇവിടെ പൊങ്ങിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇൻസുലേഷൻ കളഞ്ഞതാണത്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സർക്യൂട്ട് വയറയിലാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബൾബ് എടുത്തിട്ട് അതിൻ്റെ ഒരു വയറ് നമ്മുടെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഏതെങ്കിലും ഒരു വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വയറിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, കണക്ട് ചെയ്തു. ഇനി നമുക്ക്, ഞാനിപ്പോൾ ഈ ഒരു അഡാപ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് നേരെ കറണ്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫീമെയിൽ സോക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്താണ് കറണ്ട് എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ഫീമെയിൽ സോക്കറ്റിൻ്റെ രണ്ട് ഔട്ട്പുട്ടുകളാണ് വരുന്നത്, ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും. ടെർമിനലല്ല, നെഗറ്റീവ് ഔട്ട്പുട്ടും പോസിറ്റീവ് ഔട്ട്പുട്ടും ആണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് റെഡ് കളറിലും നെഗറ്റീവ് ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. അപ്പോൾ എന്നിട്ട് ഇതിൽ പോസിറ്റീവോ നെഗറ്റീവോ ഏതെങ്കിലും ഒരു വയർ എടുത്തതിന് ശേഷം ബൾബിലേക്ക് കണക്ട് ചെയ്യുക. ശേഷം മറ്റേ അറ്റം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മറ്റേ അറ്റത്തേക്ക് കണക്ട് ചെയ്യുക. അതായത് കണക്ട് ചെയ്യാതെ കിടക്കുന്ന വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബൾബ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കാനായിട്ടാണ്. എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല, ഇത് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ പവർ ചെയ്ത് നോക്കണം. അപ്പോൾ പവർ ചെയ്യുന്നതിന് മുൻപും ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനത് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇത് കണക്ട് ചെയ്യുന്നു, ഇത് ഒട്ടുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, ഒരു മാഗ്നറ്റാണ് എങ്കിൽ ഇത് ഒട്ടണം. ഇത് ഒട്ടുന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് പവർ കൊടുത്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ബൾബ് ഓണായി. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, നമ്മുടെ ഈ ഒരു കോയിൽ ചൂടാവുന്നത് കാണാം. ചൂടാവുന്നത് കാണാനായിട്ട് പറ്റില്ല, എനിക്ക് ഫീൽ ചെയ്യാനുണ്ടോ. അത്യാവശ്യം ചൂട് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നോക്കാം.
യെസ് സ്ക്രൂ ഡ്രൈവർ ഇതിലേക്ക് പിടിച്ചു. ഹീറ്റിംഗ് എഫക്റ്റും ഉണ്ട് ഇതിൽ, അതുകൊണ്ടാണ് ഇത് ചൂടാവുന്നത്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റാണ് ഇത്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും ഉണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും ഇതിലുണ്ട്. ചൂടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ദൂരേക്ക് അധികം ഇല്ലാന്ന് തോന്നുന്നു. ഈ ഒരു കോയിലിൻ്റെ അടുത്താണ് കൂടുതലും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. കണ്ടു, ഇപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ട് ഈ ഒരു പവർ സപ്ലൈ വിടിയിച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകുന്നത് കാണാൻ പറ്റും. കണ്ടോ, വീണ്ടും കണക്ട് ചെയ്താൽ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുള്ളൂ. എപ്പോൾ പവർ കട്ടാവുന്നു അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പോകും. അപ്പോൾ വീണ്ടും വന്നു. കണ്ടോ, നീങ്ങുന്നു കാണാനായിട്ട് പറ്റും. നമ്മൾ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചും ഈ ഒരു കോയിലിൻ്റെ വൈൻഡിങ്ങിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചും ഈ ഒരു കോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലുമാണ് എന്തോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരണം എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്ന് പറയുന്ന ഡാനിഷ് ഫിസിസ്റ്റാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ട്രാൻസ്ഫോമറുകളിൽ ഇത് വരുന്നുണ്ട്, DC മോട്ടറുകളിലും AC മോട്ടറുകളിലും ഇത് വരുന്നുണ്ട്, MRI സ്കാനിങ് മെഷീൻസിലും ഇതുണ്ട്, പലതരം സ്പീക്കറുകളിലും ഇത് വരുന്നുണ്ട്, ഇലക്ട്രിക് ബെല്ലുകളിലും ഇലക്ട്രോ മാഗ്നറ്റ് വരുന്നുണ്ട്, ഫാനുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്.